നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയുടെ മൂന്നാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 8 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് അവസാനിച്ചത്. മറ്റന്നാൾ വീണ്ടും ഹാജരാകാൻ രാഹുൽ ഗാന്ധിക്ക് ഇഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇഡിയുടെ ചോദ്യം ചെയ്യൽ രീതിക്കെതിരെ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസ് പരാതി നൽകി. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള ഹീനമായ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് പരാതിയിൽ കോൺഗ്രസ് ആരോപിക്കുന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നു, വീണ്ടും മറ്റന്നാൾ ഹാജരാകണം. ഇന്ന് ഒരു സൂചന ഉണ്ടായിരുന്നത് അടുത്ത നടപടികളിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ അത് പരോക്ഷമായി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ 11:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇഡി ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. വൈകാതെ തന്നെ AHSC ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല. യങ്ങിന്റെ കമ്പനി വായ്പയെ വാങ്ങിയ 1 കോടി രൂപ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ എന്ന് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതേസമയം വെള്ളിയാഴ്ചയാണ് ഇനി ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപ്രകാരമായിരിക്കും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് നടന്നേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാവിലെ AHSC ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഒരു പ്രവർത്തനമെല്ലാം തന്നെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വൈകാതെ തന്നെ രാഹുൽ ഗാന്ധി AHSC ഓഫീസിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഇഡി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അധിരഞ്ജൻ ചൗധരി പരാതിയിൽ പറയുന്നു. കൃത്യതയല്ലാത്ത ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ 10 മണിക്കൂറിലധികം ദിവസവും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയാണെന്നും അധിരഞ്ജൻ ചൗധരി എന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ ഹീനമായ ഒരു ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നൊരു കാര്യമാണ് പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്ത് തന്നെ രാഹുൽ ഗാന്ധി AHSC ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ഇഡി ഓഫീസിൽ നിന്ന് മടങ്ങി. മറ്റന്നാൾ വെള്ളിയാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് രാഹുൽ ഗാന്ധിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.